ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളത് കൊണ്ടാണെന്നും ഒരു പോറിൽ പോലും ഏൽക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ. മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്നാമത്തെ പ്ലട്ടൂൺ ജില്ലാ പോലീസ് വനിതാ വിഭാഗം പ്ലട്ടൂണിന് നേതൃത്വം നൽകുന്നത് ശ്രീ ഇന്ദിരാമണി. വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് നാലാമതായി കടന്നു പോകുന്ന പ്ലട്ടൂൺ ആറാമതായി വിശിഷ്ടാതിഥി ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഫോറസ്റ്റിന്റെ പ്ലട്ടൂൺ നയിക്കുന്നത് ശ്രീ രാകേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിലമ്പൂർ. റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം എല്ലാ മേഖലകളിലും അഭിമാനകരമായ മുന്നേറ്റമാണ് രാജ്യം കാഴ്ചവെച്ചത്. ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ. എന്നാൽ വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കേണ്ടതുണ്ട്. രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറലിസവും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയിലാണ്. തുല്യത, സാമൂഹ്യനീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിങ്ങനെയുള്ള മഹനീയ ആദർശങ്ങളാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായും ആത്മാർത്ഥമായും നിറവേറ്റിയത് കേരളമാണ്. സമഗ്രമായ കാർഷിക ഭൂപരിഷ്കരണം, സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം, സൗജന്യ ചികിത്സാ സൗകര്യങ്ങൾ, ഫലപ്രദമായ അധികാര വികേന്ദ്രീകരണം, സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ സാക്ഷരത, സമ്പൂർണ്ണ പാർപ്പിടൽ ഭൂമി ലഭ്യത, സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാര്യക്ഷമമായ പൊതുവിതരണ ശൃംഖല എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ കേരളം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ഘടനയും മൂല്യങ്ങളും നിലനിർത്താൻ കഴിയാത്ത പക്ഷം ഈ നേട്ടങ്ങളൊക്കെ പ്രയോജനരഹിതമായി തീരുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്തെ കേവലം 12% നിന്ന് 75%ത്തിലധികമായി ഉയർന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ആയുർദൈർഘ്യം, പ്രതിശീർഷ വരുമാനം എന്നിവയിലൊക്കെ ഇന്ത്യ വളർന്നിരിക്കുന്നു. ഈ നേട്ടങ്ങളെല്ലാം ഉള്ളപ്പോഴും ഒട്ടേറെ ആശങ്കകളും നമ്മെ വേട്ടയാടുന്നു. വംശീയവും മതപരവുമായ വിഭാഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. സാമൂഹ്യനീതി ഏറെ അകലെയാണ്. ദാരിദ്ര്യവും അസമത്വവും തുടച്ചു നീക്കാൻ എത്രയോ ദൂരം ഇനിയും പോകേണ്ടിയിരിക്കുന്നു. മതേതരത്വവും ഫെഡറലിസവും അടക്കമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ അട്ടിമറിക്കപ്പെടുകയോ ചെയ്യുന്നതായ സംശയം ഉടലെടുക്കുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിനാകെ അനുകരണീയമായ മാതൃകയായി നിലകൊള്ളുന്നു. തുല്യത, സാമൂഹ്യനീതി, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നിങ്ങനെയുള്ള മഹനീയ ആദർശങ്ങളാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പം രാജ്യത്തെ ഏറ്റവും ഫലപ്രദമായും ആത്മാർത്ഥമായും ഈ ഭരണഘടനാ ലക്ഷ്യങ്ങൾ നിറവേറ്റിയത് കേരളമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എം പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി. MSP പ്രാദേശിക പോലീസ്, സായുധ റിസർവ് പോലീസ്, എക്സൈസ്, വനിതാ പോലീസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, NCC, SPC, സ്കൌട്ട്സ്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് വിഭാഗങ്ങളിലായി 36 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. പി ഉബൈദുള്ള MLA, അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ മുജീബ് കാടേരി തുടങ്ങിയവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാത പേരിയും നടന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച MSP പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.